നമസ്കാരം. പ്രായപരിധി മാനദണ്ഡ പ്രകാരം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി പിണറായി വിജയൻ പറഞ്ഞത് ഇങ്ങനെയാണ്. തെരഞ്ഞെടുപ്പിന് മുൻപായി സ്ഥാനങ്ങളിൽ നിന്നും താൻ മാറണമോ എന്ന് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടതെന്നും വ്യക്തിക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നുമാണ് പിണറായി വിജയൻ പറഞ്ഞത്. ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. 75 വയസ്സ് കഴിഞ്ഞവർ പാർട്ടി സ്ഥാനങ്ങളിലും അധികാര സ്ഥാനങ്ങളിലും തുടരരുത് എന്നാണ് CPM തീരുമാനം. 23-ാം പാർട്ടി കോൺഗ്രസ് പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. 75 വയസ്സിന് മുകളിൽ പ്രായമുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ യുവാക്കൾക്കായി മാറണം. അടുത്ത ഇലക്ഷന് മുന്നോടിയായി സ്ഥാനമൊഴിയുമോ എന്നായിരുന്നു ചോദ്യം. ഈ ചോദ്യത്തോട് പിണറായി വിജയന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് ഞാനല്ല, ഒരു വ്യക്തിക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല. കൂട്ടായ തീരുമാനത്തിലൂടെയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. പ്രായപരിധി മാനദണ്ഡം പാർട്ടി തുടരും. എൻ്റെ കാര്യമെടുത്താൽ പാർട്ടിയാണ് അത് തീരുമാനിക്കേണ്ടത്. ഞാനെപ്പോഴും പാർട്ടിക്കായും വിശാലമായ സമവായം അനുസരിച്ചാണ് പ്രവർത്തിച്ചിട്ടുള്ളതെന്നും പിണറായി വിജയൻ പറഞ്ഞു. അതേസമയം BJP വോട്ട് വിഹിതം വർദ്ധിച്ചതിൽ മുഖ്യമന്ത്രി ആശങ്കയും പ്രകടിപ്പിച്ചു. കോൺഗ്രസിനെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ LDF അടിപതറിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസ്, ഹവാല പണം പിടിച്ചതിലുമായുള്ള അസ്വസ്ഥതയാണ് ഇപ്പോഴത്തെ അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നിലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ പണം സംസ്ഥാന വിരുദ്ധ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. അൻവറിന്റെ പേരെടുത്ത് പറയാതെയാണ് മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചത്. പ്രതിപക്ഷം മാത്രമല്ല RSS ഉൾപ്പെടെ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ലക്ഷ്യമിടുന്നവർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും സർക്കാരിനെയും ആക്രമിക്കുകയാണെന്നും ഈ പണമൊക്കെ സംസ്ഥാന വിരുദ്ധ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ സ്വർണം കടത്തി ആർക്കാണ് കൊടുക്കുന്നതെന്നും പോലീസ് അന്വേഷിച്ചു എന്നാണ് PV അൻവർ ചോദിക്കുന്നത്.